കുരുങ്ങുശല്യത്തിൽ പൊറുതിമുട്ടി വടുവഞ്ചാൽ ആപ്പാളത്തെ കർഷകർ. ലോക്ക്ഡൌൺ കാലത്ത് നട്ടുപിടിപ്പിച്ച ഏലവും വാഴയുമെല്ലാം കുരങ്ങന്മാർ നശിപ്പിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. സോണി കുര്യൻ എന്ന കർഷകന്റെ 200 ചുവട് ഏലവും കാപ്പിച്ചെടിയും വാഴകളും കുരങ്ങ് നശിപ്പിച്ചു. ആപ്പാളത്തെ കർഷകനായ സോണി കുര്യന്റെ 2.5 ഏക്കർ കൃഷിയിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആർക്കും സഹിക്കില്ല. ലോക്ക്ഡൌൺ കാലത്ത് ഏറെ പ്രതീക്ഷയോടെ നട്ടുവളർത്തിയ ഏലച്ചെടികളുടെയും വാഴയുടെയും അവസ്ഥ കാണുക. ആറുമാസത്തോളം പകൽ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടം ഒറ്റ ദിവസം കൊണ്ടാണ് കുരങ്ങന്മാർ മുച്ചൂടും നശിപ്പിച്ചത്. ഏലച്ചെടിയുടെ ഇളംതണ്ടിനകത്തെ കാമ്പു തിന്നാൻ 200 ചെടികളാണ് ചീന്തിക്കളഞ്ഞത്. ഏതാണ്ട് 1000 പരം ഏലച്ചോടുകൾ സുഹൃത്തുക്കളുടെ അടുത്തു നിന്ന് കിട്ടാവുന്നിടത്തൊക്കെ കളക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തതാണ്. 750 രൂപയുടെ മുകളിൽ ഈ ഏലം പ്ലാന്റ് ചെയ്ത് ഇപ്പം ഈ കാണുന്ന തോതിലാക്കിയതിന് 750 രൂപ എനിക്ക് ചിലവാണ്. ലോക്ക്ഡൗണിൽ അത്രയും റിസ്ക് എടുത്തിട്ട് ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉൾപ്പെടെ ചെയ്തിട്ടാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഈ 6 മാസക്കാലം വളർത്തിയ ഏലച്ചെടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. കംപ്ലീറ്റ് 150 എണ്ണത്തിൽ പരം വന്യമൃഗശല്യത്തിൻ്റെ ഒരു ഭാഗത്ത് അവിടെ ഉണ്ട്. 150 പരം കുരങ്ങുകൾ വന്നിട്ടാണ് ഇത് മുഴുവൻ ഈ തോതിൽ ഇപ്പം നശിപ്പിച്ചിട്ടുള്ളത്. 2 വർഷം മുൻപ് വരെ പാടിവയൽ, ആപ്പാളം, കടലി തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും കുരങ്ങ് ശല്യം ഇല്ലായിരുന്നു. കുരങ്ങുകൾ കൃഷിയിടത്തിലെത്താൻ കാരണം വനംവകുപ്പിന്റെ നടപടിയാണെന്ന് കർഷകർ പറയുന്നു. ഇവിടെ കുരങ്ങ് ഉണ്ടായിരുന്നില്ല. ഒരു 2.5-3 കൊല്ലം മുമ്പ് വരെ ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് കുരങ്ങ് എന്ന് പറഞ്ഞ സംഭവമില്ല. കൽപ്പറ്റയിൽ നിന്നും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഈ കുരങ്ങിനെ ഫോറസ്റ്റുകാർ കൂട് വെച്ച് സംഭരിച്ച് കളക്ട് ചെയ്തിട്ട് ഇവർ 14 ഫോറസ്റ്റിൻ്റെ വക്കൽ കൊണ്ട് വിടുക ചെയ്ത് രാത്രി കാലങ്ങളിൽ. അത് വ്യക്തമായിട്ട് ഇവിടുത്തെ കർഷകർക്ക് എല്ലാവർക്കും വ്യക്തമായ ബോധ്യപ്പെട്ട സംഭവമാണ്. ഒരുപാട് പ്രാവശ്യം ഈ ഫോറസ്റ്റുകാർ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നമ്മളിത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്താണ് അവർ കൈമലർത്തുക ചെയ്യുന്നത്. നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയിട്ട് വലിയ പ്രയോജനമില്ല. 750 രൂപ ചെലവഴിച്ച് വളർത്തി വലുതാക്കിയ ഏലച്ചെടിക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചാൽ വനംവകുപ്പ് നൽകുക 11 രൂപ 13 പൈസയാണ്. ഇത് കയ്യിൽ കിട്ടണമെങ്കിൽ നൂലാമാലകൾ ഏറെ. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഈ കർഷകന് നിശ്ചയമില്ല. ഷാൻ ജോസഫ്, ന്യൂസ് ബ്യൂറോ, വടുവഞ്ചാൽ.